ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ്മാക്സ് വ്ളോഗ്സ്. നമ്മളിപ്പോൾ ഉള്ളത് അമൃത്സറിലാട്ടോ. വണ്ടികളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി, എല്ലാവരുടെയും അവിടെ എയറൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ജമ്മു സൈഡിലേക്കാട്ടോ പോകുന്നത്. നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിച്ചത് വേറെ സ്ഥലത്തേക്കായിരുന്നു, ഉദംപൂരിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടുത്തെ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് നമ്മളിന്ന് ജമ്മുവിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ ആയി, ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇനി എവിടെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിച്ചിട്ട് നൈസിൽ നമുക്ക് ഇവിടെ നിന്ന് വിട്ടുകൊടുക്കാം. ഇനി പോകുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ സിമ്മൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ എന്താ പറയുക, ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞാൽ പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇന്ന് റൈഡ് ചെയ്യാൻ പോകുന്നത്. മുമ്പിലേ വണ്ടി ഉണ്ടാവും, ബാക്കിലേ വണ്ടി ഉണ്ടാവും. അപ്പോൾ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി നേരത്തെ പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മെല്ലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഓരോ പ്ലേലിസ്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു തുടങ്ങുന്നവർ അവിടെ തൊട്ട് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. പ്ലേലിസ്റ്റായിട്ട് റൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ടാളാം. അങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അടിപൊളിയാണ് ഇവിടുത്തെ ടൗൺ എന്ന് വെച്ചാൽ. നല്ല ട്രാഫിക് ആട്ടോ ഇവിടെ. ടൗൺ വിട്ട് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഒരു വൈബുള്ളൂ. സിറ്റിയൊക്കെ ഓടിക്കുക അത്ര നല്ല ഏർപ്പാടല്ല. പക്ഷേ ഇവിടുത്തെ ഓട്ടോറിക്ഷയ്ക്ക് എല്ലാത്തിനും ഓരോ ബമ്പർ ഉണ്ട് കേട്ടോ. നോക്ക് നോക്ക് ഫ്രണ്ടിലൊക്കെ ഇത് 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 ഓട്ടോ ആയിട്ട് കൂട്ടണ്ട. ഇത് രണ്ടും കെട്ടൊരു വണ്ടി. ഓട്ടോറിക്ഷയ്ക്കൊക്കെ രണ്ട് സൈഡിൽ ഈ ക്രാഷ് ഗേജ് പോലെ സാധനം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടി സ്വാഭാവികമാണ്. അപ്പോൾ എന്താ പറയുക, അതിൽ നിന്ന് വണ്ടിക്കൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിലും നമ്മൾ ഈ ക്രാഷ് ഗാർഡ് വെക്കൂലേ, അതുപോലെ ബാക്കിലും ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെയൊക്കെ ചുറ്റും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം ഒരു വണ്ടി വരുമ്പോൾ. ആ ഇതാ ഈ ഓട്ടോ നോക്ക്, ഫ്രണ്ടിൽ നോക്ക് ക്രാഷ് ഗാർഡ് ഉണ്ടോ. അതുപോലെ തന്നെ ആ ഓട്ടോൻ്റെ ബാക്കിൽ കാണിച്ചു തരാം. ഇതല്ല, ചുറ്റും പുറം സ്റ്റീല സ്റ്റീലല്ല ഇരുമ്പടിച്ച് വെച്ചോണ്ടോ ഫ്രണ്ടിലും. അതാണ് അവസ്ഥ. അപ്പോൾ അതിനർത്ഥം ഇവിടെ ഇടി എന്നുള്ളതാ. സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ ഇവർ ബാക്കോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ സീനാണ് ഗൈസ്. ബാക്കിൽ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആവണ്ടോ റീഡിങ് നെയ് ബൈ ദേക്കോ റീഡിങ് നെയ് സീറോ 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 റീഡിങ് നെയ് ഭയ ഇത് പിന്നെ എന്താ വെച്ചോണ്ടിരിക്കണേ. മണി നെയ്ച്ചായേ എന്താ അടിച്ചേ. ആ നൂറോ ദേക്കോ അടിക്കാൻ തുടങ്ങിയ. കണ്ടോ 500 അടിക്കും. അവർക്ക് എന്തോ കിട്ടും അതിന്ന്. എന്തോ ടൈപ്പാണ് ഫുൾ ടാങ്ക് എന്ന് പറയുമ്പോൾ അവർ 500 അടിക്കും. 500 അടിച്ചിട്ട് പിന്നെ ഗായ്സ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10th കോട്ടിലേക്ക് നമ്മളിവിടെ നിന്ന് ഡയറക്റ്റ് പോകുക കേട്ടോ. ഇനി അവിടെയാണ് സ്റ്റോപ്പുള്ളൂ. അതിന് ഇടയ്ക്ക് ചിലപ്പോൾ എല്ലാം വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തുമായിരിക്കും. നല്ല കിടിലൻ ലാൻഡ്സ്കേപ്പാണ്, ചുറ്റും നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ പോയിട്ട് കഴിഞ്ഞാൽ 4-ലൈൻ റോഡൊന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട കേട്ടോ. ഇനി അങ്ങോട്ട് ജമ്മുവിലേക്കൊക്കെ എന്താ അവസ്ഥ എന്നറിയില്ല. എന്തായാലും കിടിലൻ റോഡ്. ചേട്ടന്മാരാട്ടോ അതേ വണ്ടിയിൽ പോണേ. റോഡും ചെറുതായിട്ട് മോശമായി വരുന്നുണ്ട്. കേരളത്തിലെ റോഡ് പോലെ ആയി തുടങ്ങി. പക്ഷെ നല്ല സീനറിയാണ് ഇന്നത്തെ ഒരു വ്ളോഗിലുണ്ടാവുക. കാര്യം അങ്ങോട്ട് നല്ല വ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഈ വഴിക്ക് ഇതുമായിട്ട് പാസ്സാവാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്ന്, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അടിപൊളി വ്യൂ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെ ടാങ്കർ ലോറിയിൽ ഓക്സിജൻ കൊണ്ടുവന്നുണ്ടോ കേട്ടോ. ലിക്വിഡായിട്ട് ഓക്സിജൻ വലിയ സിലിണ്ടർ.
ഗായ്സ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ റൂട്ട് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് മറ്റേ വഴിക്ക് ഒറ്റയടിക്ക് ടോപ്പിലെത്താന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് പലതും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്ന ആൾട്ടിറ്റ്യൂഡല്ല അവിടേക്ക് വരുമ്പോൾ, അവിടേക്ക് വരുമ്പോൾ ഭയങ്കര വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ശ്വാസം കിട്ടുന്നതിൻ്റെയും അങ്ങനെ ഓക്സിജൻ്റെയും പല പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന പോലെ മെല്ലെ മെല്ലെ കയറുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിലാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. തരാ ആ നമ്മുടെ കൂടെ ഇല്ലാത്ത വണ്ടി, ഇനി അങ്ങോട്ട് അങ്ങനത്തെ കുറേ റൈഡേഴ്സിനെ കാണാൻ പറ്റും കേട്ടോ. കാര്യം നമ്മൾ ജമ്മുവിലൊക്കെ എത്തുമ്പോഴത്തേക്കും ജമ്മു വലിയ മണാലി സൈഡൊക്കെ ഒരുപാട് റൈഡേഴ്സിനെ കാണാൻ പറ്റും. അതൊക്കെ എല്ലാവരുടെയും ഹബ്ബാണ്. ദി ഗേറ്റ് വേ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. എന്താണ് വിളിക്കണോ അങ്ങോട്ട്? ആരാ വിളിച്ച? അമ്പോടെ വലിയ സ്റ്റാച്ചു. എക്സൈസ് ആൻഡ് കൊമേഴ്ഷ്യൽ ടാക്സസ് ഓഫീസർ. ഗായ്സ് നമ്മൾ വന്ന് വന്ന് ഒരുപാട് റൈഡേഴ്സ് കൂടെ മിക്സ് ആവുന്നുണ്ട് നമ്മുടെ കൂടെ. ആളൊന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതല്ല. നേരത്തെ രണ്ട് മൂന്ന് റൈഡേഴ്സിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളവരെ പുറകെ പോവുക അറിയാണ്ട് കോമഡി. അടിപൊളിയാട്ടോ. നമുക്ക് ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ റൈഡേഴ്സ് ഉണ്ടാവും കേട്ടോ. കുറേ പല പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കണ്ട ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആൾക്കാർ, എ പി രജിസ്ട്രേഷൻ വണ്ടികൾ, പിന്നെ കുറേ കെ വണ്ടികളുണ്ട്. എല്ലാവരും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ അത്, അല്ലേ? എത്ര പേരാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ അപ്പുറം കരിമ്പിൻ ജ്യൂസ് കുടിച്ച്. ഇവരിവിടുന്ന് നാരിയൽക്കാ പാനി കരിക്കുണ്ടായിരുന്നു, പക്ഷെ എല്ലാം വാട്ടേ തോന്നുന്നു. കുഴപ്പമില്ല, അവർ കുടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ പഴമുണ്ട്. ഗായ്സ് ഇവിടെ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഓരോ വാച്ച് ടവർ കാണും, അതിൻ്റെ മേലൊക്കെ പട്ടാളക്കാർ കണ്ണും പിടിച്ചിരിക്കുന്നു കേട്ടോ. ഒരു പുതുമയുള്ളൊരു കാഴ്ച ഇവിടെ വന്നപ്പോൾ. ഗായ്സ് വരുവാണെങ്കിൽ എന്തായാലും ബൈക്കിന് തന്നെ വരണം. നമ്മളിപ്പോൾ കാറിനൊക്കെ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമ്മളത് അനുഭവിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. കാര്യം നമ്മൾ ബൈക്കിലാണെങ്കിൽ മഴയായാലും വെയിലായാലും തണുപ്പാണെങ്കിലും എന്താണേലും നമ്മളെ സഹിച്ച് നമ്മളെ സർവൈവ് ചെയ്ത് അവിടെ എത്തുന്നതിൻ്റെ ഒരു ഫീല് വേറെയാണ്. അപ്പോൾ നമുക്ക് ഇടയിൽ വെച്ച് എന്തെങ്കിലും പണി കിട്ടുമ്പോഴൊക്കെ പിന്നെ അത് ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു മെമ്മറിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയതായിരിക്കും നമുക്ക് മെമ്മറബിളായിട്ട് ഉണ്ടാവുന്ന. അപ്പോൾ എന്തുകൊണ്ടും ബൈക്കിൽ വരുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നിങ്ങൾ ലൈഫിൽ ഇത് കാണാനും വണ്ടി ഓടിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ബൈക്കിന് വരിക. ഉണ്ടാകുന്ന കിട്ടുന്ന ഫണ്ടെല്ലാം കൂട്ടി വെച്ച് ഇതിനു വേണ്ടി മാറ്റി വെച്ച് ഇങ്ങനെ ഒരു ട്രിപ്പ് ഇറങ്ങുക. നമ്മളിപ്പോൾ ഇത്രയും കിലോമീറ്റർ വന്നിട്ട് ഞങ്ങൾക്ക് യാതൊരു ഫീലും ഇല്ല കേട്ടോ. കാര്യം നമ്മൾ ഓരോ ദിവസവും ചെറിയ ചെറിയ കിലോമീറ്ററാണ് ഓടുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ മാപ്പ് എടുത്തിട്ട് ഗൂഗിൾ മാപ്പിൽ മാപ്പ് എടുത്തിട്ട് സൂം ചെയ്യുമ്പോഴാണ് സൂം ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇവിടെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അത്ര ഒരു ഫീലിംഗ് ഒന്നും നമുക്കില്ല. നമ്മൾ ഇത്ര ഓടി വരുന്ന ഡെയിലി ഇത്രയും കിലോമീറ്റർ ഓടുന്ന എല്ലാവരും വിചാരിക്കും നിങ്ങൾക്ക് ഭ്രാന്താണോ ഇത്ര കിലോമീറ്ററൊക്കെ വണ്ടി ഓടിച്ച് പോകാന്നുള്ളത്. പക്ഷേ ഡെയിലി ഈ ചെറിയ ചെറിയ കിലോമീറ്റർ 700-300 ഒക്കെ കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളൊന്നും അറിയത്തില്ല. വണ്ടിക്കാണേലും അത്രയും സ്ട്രെസ് ഒന്നും വരില്ല. വരികയാണെങ്കിൽ പഞ്ചറോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നും നോക്കണ്ട, വണ്ടി എടുക്കാൻ വരിക. അത്ര തന്നെ ഫണ്ട് കുറച്ചിട്ട് വേണം കേട്ടോ. ഗായ്സ് ജമ്മുവിലെത്തിയപ്പോൾ ഇങ്ങനത്തെ റോഡ് കിട്ടി കേട്ടോ. കുറേ വളവും തിരിവുള്ള, ഞാൻ കുറേ ബംഗാളി വ്ളോഗേഴ്സിൻ്റെ വീഡിയോ കണ്ടിരുന്നത്, ബംഗാളി അല്ല ഇവിടെ നോർത്തിലുള്ള, അവർ ഇടയ്ക്കിനെ കിടത്തി മലത്തേക്ക് പോണ റൂട്ട് ഇതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതുപോലത്തെ റൂട്ട് നല്ല രസമുണ്ട്. നമ്മൾ കേരളം വിട്ടതിന് ശേഷം ഇങ്ങനത്തെ റോഡൊന്നും കുറവാണ് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക്. എല്ലാം സ്ട്രെയിറ്റ് റോഡുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫോർ ലൈൻ ഇങ്ങനത്തെ റോഡ് ഇങ്ങനെ വളവും തിരിവുള്ളത് ഭയങ്കര രസമാണ് കേട്ടോ. പെട്ടെന്ന് എന്തോ ഒരു സ്വർഗം കിട്ടിയ പോലെയാവും. അവിടെ വ്യൂ പോയിന്റ് വണ്ടി നിർത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു.
കൊള്ളാം. ട്രെയിൻ പോണോക്ക് ഗായ്സ്, നമ്മൾ കേറി വന്ന റോഡാട്ടോ ഇത്. ലക്ഷ്യമില്ലാത്ത റോഡ് കേട്ടോ, നല്ല വ്യൂ പോയിന്റ് അത്. ഞങ്ങളെല്ലാം അവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് എടുക്കണത്. Bittersweet and I'm walking slow. Sensitive, feel the afterglow. Looking for things that I can't control. Fear from my past, cause it always shows. Do I wanna try? Can I let it go? Running from the past, wanting to be sure. Chaos in my mind, constant deja vu. But every time. ഗായ്സ്, അങ്ങനെ നമ്മളവിടെ നിർത്തി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള റോഡ് കേട്ടോ. ഈ റോഡ് എത്ര ദൂരം ഉണ്ടെന്നൊന്നും അറിയില്ല. ഉള്ളിടത്തോളം എൻജോയ് ചെയ്ത് പോകാന്നല്ലാണ്ട്. എന്തായാലും പോളി റോഡ്. നമ്മുടെ അവിടെയുള്ള റോഡുകളൊക്കെ ഇതേപോലെ ആവണം. ഇനി ഇവിടെ നിന്ന് നമുക്ക് കാട്ടറയിലേക്കാണ് പോകേണ്ടത്, 22 kilometers. ഗായ്സ്, അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി. ഫ്രഷപ്പ് ആയിട്ട് ഇതായ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട് പുറത്ത്, അത്യാവശ്യം അല്ലേ. ഇവർക്കൊക്കെ തണുക്കുന്നത് പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ കുളിച്ചിറങ്ങിയോണ്ടാണെന്നു എനിക്കറിയില്ല. 25 degrees ആ അത്രേ ഉള്ളൂ, അതൊരു തണുപ്പല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറച്ച് ഫുട്ടേജസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ആയപ്പോഴത്തേനും മെമ്മറി ഫുള്ളായിപ്പോയി. ഇതൊരു പ്രശ്നമാണ് ഗൈസ്, നമുക്ക് ഡെയിലി ഷൂട്ട് ചെയ്യുന്ന അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ലോഡാവും. ലോഡാവുമ്പോഴാണ് പണി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. വരുന്ന വഴിക്ക് ഇവിടെ എത്താൻ നേരത്തൊക്കെ അടിപൊളി അടിപൊളി സ്ഥലങ്ങളും ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി ഈ വ്ളോഗിൽ നമ്മളെല്ലാം കാണുന്നതാണ്. അപ്പോൾ ഇനി പോയിട്ട് ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ചായ കുടിച്ച് ഇങ്ങനെ മെല്ലെ കയറാനുള്ള പരിപാടി കേട്ടോ. ഗായ്സ്, ഇതൊരു ഫേമസ് ടെമ്പിൾ ആട്ടോ അതിൻ്റെ മേലെ ഉള്ളത്. അവിടേക്കുള്ള വഴി നോക്കുക, നല്ല രസമുണ്ട്. അടിപൊളി, നോക്കൂ. നിങ്ങൾ നാളെ രാവിലെ ട്രക്കി ആവോ? അതേതാ ടെമ്പിൾ? ശ്രീ വൈഷ്ണവ ദേവി മാതാ. ആ ടെമ്പിൾ, ടെമ്പിൾ. അപ്പൊ ആ ടെമ്പിൾ ആട്ടാക്കണ്ടേ? ഓ, കാണുന്നു. അങ്ങനെ നമ്മള് ഇത് സമൂസ കേട്ടോ, അവര് പൊടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ ഇതെന്താണ്? ആ ഇത് കച്ചോടി. ഇതെന്താണ്? ബ്രെഡ്. പിന്നെ ഹോട്ട് മിൽക്കും ഉണ്ട്. ഇത് നമ്മൾ ഇവിടെ വന്നിട്ട് ട്രൈസ് ചെയ്തുകൊണ്ട് കേട്ടോ. കുഴപ്പമില്ല, പക്ഷെ ഇതുപോലെ കളഞ്ഞു. ആ കടലക്കറിയും കൂട്ടി സമൂസം നമ്മൾ കഴിക്കാറില്ല. പക്ഷെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, വിശപ്പുള്ളതുകൊണ്ടാണോ അറിയില്ല. അമീൻ കാ മിൽക്ക്. Moment.